ഇനി ഡൽഹിയിലേക്കാണ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്നുവെന്ന ഗവർണർമാരുടെ നടപടിക്കെതിരെ കേരളവും തമിഴ്നാടും സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തു. ആ ഹർജി ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുക. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ കൂടുതൽ വിശദാംശങ്ങളുമായി മോർണിംഗ് ഷോയിൽ തത്സമയം. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഒരുപക്ഷേ ഈ രാജ്ഭവന് ചെറിയൊരു ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്, കാരണം ഇതിനകം തന്നെ ചീഫ് ജസ്റ്റിസ് വളരെ നിശിതമായ ചില നിരീക്ഷണങ്ങൾ ഇക്കാര്യത്തിൽ നടത്തിയിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അത്ര അനുകൂലമായിരിക്കില്ല ഗവർണർമാരുടെ നിലപാടുകളെ കോടതി കാണുക എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ തീർച്ചയായും എസ് കെ എൻ പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പോൾ ഈ കേസുകളുമായി ബന്ധപ്പെട്ട ഒരു മുൻവിധിയോടുകൂടിയുള്ള നിരീക്ഷണം നടത്താൻ സാധിക്കില്ലെങ്കിലും കഴിഞ്ഞ ദിവസം ഈ പഞ്ചാബ് സർക്കാർ നൽകിയ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഗവർണർമാർ സ്വീകരിക്കുന്ന നടപടികൾക്കെതിരെ ചീഫ് ജസ്റ്റിസ് സ്വീകരിച്ച വിമർശനപരമായിട്ടുള്ള നിലപാട് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഭരണഘടനയുടെ 200-ാം അനുച്ഛേദത്തിലാണ് ഈ ഗവർണർമാർ ബില്ലുകളിൽ സമയബന്ധിതമായിട്ട് തീരുമാനം എടുക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഉള്ളത്. ഇത് പാലിക്കാതെ ഗവർണർമാർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പല സംസ്ഥാനങ്ങളുടെയും ആക്ഷേപം. കേരളത്തിൻ്റെ ആക്ഷേപം 8 ബില്ലുകളെ സംബന്ധിച്ചാണ്. 8 ബില്ലുകളിൽ 3 എണ്ണം 2 വർഷം പഴക്കമുള്ളതാണ് എന്ന് സംസ്ഥാനം ചൂണ്ടിക്കാട്ടുന്നു. ഈ ബില്ലുകൾ ഒപ്പിടാൻ ഗവർണർ തയ്യാറാകാത്തത് കൊണ്ട് ഭരണപരമായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് കേരളം ചൂണ്ടിക്കാട്ടുന്നത്. സമയബന്ധിതമായി ഗവർണർ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ നിർദ്ദേശിക്കണം. ആ ബില്ലുകളുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാനായിട്ട് ഗവർണർ തയ്യാറാകണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളാണ് സംസ്ഥാനം ഉന്നയിക്കുന്നത്. ഭരണഘടനാ വിദഗ്ധനും മുതിർന്ന അഭിഭാഷകനുമായിട്ടുള്ള കെ വേണുഗോപാൽ, മുൻ അറ്റോർണി ജനറലാണ്, കേരളത്തെ പ്രതിനിധീകരിച്ച് ഇന്ന് സുപ്രീം കോടതിയിൽ ഹാജരാകുക. മറുവശത്ത് സോളിസിറ്റർ ജനറൽ ആണ് ഇന്ന് ഗവർണർക്ക് വേണ്ടി ഹാജരാകുന്നത്. തീർച്ചയായിട്ടും 2 ഭാഗങ്ങളും ഉയർത്തുന്ന വാദങ്ങൾ പരിഗണിച്ചായിരിക്കും ഒരുപക്ഷെ കോടതിയുടെ ഭാഗത്തു നിന്ന് നിർദ്ദേശങ്ങൾ ഉണ്ടാവുക. തമിഴ്നാടിൻ്റെ കാര്യത്തിലും ഡോക്ടർ ആർ എൻ രവി, തമിഴ്നാട് ഗവർണർ സ്വീകരിക്കുന്ന സമീപനത്തിന് എതിരെയാണ് തമിഴ്നാട് സർക്കാർ ഹർജി നൽകിയിരിക്കുന്നത്. മാത്രമല്ല തമിഴ്നാടിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ടത്, ഗവർണർ മടക്കിയ ബില്ലുകൾ വീണ്ടും പാസ്സാക്കി തിരിച്ചയച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. അതുകൊണ്ട് ഈ 2 ഹർജികളും കേന്ദ്രത്തിന് സുപ്രീം കോടതിക്ക് മുന്നിൽ എത്തുന്ന ഈ 2 ഹർജികളും വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ഗവർണർമാർ സ്വീകരിക്കുന്ന നിലപാടിനെതിരെ സുപ്രീം കോടതി സ്വീകരിക്കുന്നത് വിമർശനപരമായിട്ടുള്ള നിലപാടാണെങ്കിൽ അത് കേന്ദ്രത്തെ സംബന്ധിച്ചും തിരിച്ചടി എന്ന രീതിയിൽ വിലയിരുത്തപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്കാകും എത്തുക. സമയബന്ധിതമായിട്ട് ബില്ലുകളിൽ തീരുമാനം എടുക്കണം എന്ന കാര്യത്തിൽ നേരത്തെ തന്നെ സുപ്രീം കോടതി അതിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഈ ബില്ലുകൾ വൈകിപ്പിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഗവർണർക്ക് വേണ്ടി ഇന്ന് സോളിസിറ്റർ ജനറൽ വിശദീകരിക്കുക. ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിൽ ആദ്യ പട്ടികയിൽ തന്നെയാണ് ഈ ഹർജികൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എസ് കെ ഓക്കെ, താങ്ക് യു ആർ രാധാകൃഷ്ണൻ.